അപ്പൊ ഗൈസ്, കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു റോബിൻ ആരതി വിഷയത്തിനെ പറ്റിയിട്ട്. അപ്പൊ കുറെ അന്ധങ്ങൾ വന്നിട്ട് റോബിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കുറെ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഞാൻ അപ്പോഴും ആ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കുറെ ബ്ലൈൻഡ് ആയിട്ടുള്ള പൊട്ടന്മാരെ പറ്റിയിട്ടാണ്. ഓക്കെ, അപ്പോ ഇന്ന് വിവി ഹിയർ എന്ന് പറയുന്ന എന്റെ സുഹൃത്തും പണ്ട് റോബിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുമായിരുന്ന, എങ്കിലും ഇന്ന് റോബിന്റെ ഏറ്റവും വലിയ ശത്രുവായിട്ടുള്ള വിവി എന്ന് പറയുന്ന ഒരു യൂട്യൂബറിന് വളരെ ജെനുവൻ ആയിട്ട് ഒരു സോഴ്സിൽ നിന്ന് കിട്ടിയ കുറച്ച് കാര്യങ്ങളാണ് അദ്ദേഹം ഇവിടെ പങ്കുവെക്കുന്നത്. അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ പങ്കുവെച്ചിട്ടുണ്ട്. അതേ കാര്യങ്ങൾ ഞാൻ എന്റെ ചാനലിൽ കാണിക്കുകയാണ്. ആദ്യം മനസ്സിലാക്കി, ആ കുട്ടി ഫേസ് ചെയ്യുന്ന ഇപ്പോഴത്തെ കറന്റ് സിറ്റുവേഷൻ എന്താണെന്നൊക്കെ അറിയോ? ആ കുട്ടി സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചു. സോ ഞാനിത് വ്യക്തമായിട്ട് എൻ്റെ ഒരു സോഴ്സിൽ നിന്ന് ഞാൻ അറിഞ്ഞൊരു കാര്യമാണ്, ആ കുട്ടി സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ച്. ആ സൂയിസൈഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ട് ഇപ്പം നിലവിൽ എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റൽ എങ്ങാണ്ടാണ്. എന്തോ ഭാഗ്യം കൊണ്ട് കുഴപ്പമൊന്നും ഇല്ലെന്നാണ് അറിയുന്നത്. ഇവർ തമ്മിലുള്ള ഇഷ്യൂവിൽ ആരതിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ ആരതിക്ക് മനസ്സിലായതിൻ്റെ പേര്, അതായത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെ ട്രസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞ് ആ ഒറ്റ വേർഡിൽ ഇത് നമുക്ക് തീർക്കാം. കാര്യം വിശ്വസിക്കുന്ന ഒരു പാർട്ട്ണറിൻ്റെ അടുത്ത് നിന്ന് കേൾക്കാൻ പറ്റാത്തതോ കാണാൻ പറ്റാത്തതോ മേ ബി എന്തെങ്കിലും കാര്യങ്ങൾ കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമ്പോഴോ ഉണ്ടാകുന്ന ഇഷ്യൂ ആണ് ഇത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കാര്യത്തിൽ ആരതി മാനസികമായിട്ട് ഭയങ്കരമായിട്ട് തകർന്ന്, അതുകൊണ്ടാണ് ഇപ്പൊ ആ കുട്ടിയെ ഒരു സൂയിസൈഡ് ചെയ്യേണ്ടത് സൂയിസൈഡ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരെ കൊണ്ടുവന്ന് എത്തിച്ചത്. ആകെ കൊണ്ട് ആ കുട്ടിക്ക് ഒന്നും സംഭവിച്ചില്ല. എന്തായി കഴിഞ്ഞാലും നീയൊക്കെ ആദ്യം മനസ്സിലാക്കുക. അപ്പൊ അറിഞ്ഞിടത്തോളം ആരതി പൊടി കഴിഞ്ഞ ദിവസം സൂയിസൈഡിന് വേണ്ടി ട്രൈ ചെയ്തു എന്നുള്ളതാണ് അറിയാൻ സാധിച്ചത്. എന്തോ ഭാഗ്യവശാലും വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോ എന്താണ് കാരണം, അല്ലെങ്കിൽ ഇവർ തമ്മിലുള്ള പിരിയാനുള്ള കാരണം എന്താണ് എന്നൊക്കെ ഉള്ളത് വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഒരു കമന്റാണ് കഴിഞ്ഞ ദിവസം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടതും ആരതി മറ്റൊരാളുടെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്തതും. അതായത് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ട് അറിഞ്ഞ ആരതി, റോബിന്റെ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിനെ പറ്റി അറിഞ്ഞ കാര്യങ്ങളും മറ്റുമൊക്കെയാണ് ഇതൊരു കാരണമായിട്ട് ഇപ്പോൾ പറയുന്നത്. എന്തായാലും അവർ ഒഫീഷ്യലി വന്ന് പറയാത്തിടത്തോളം നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. പിന്നെ എന്തെങ്കിലും ഒരു കാരണമില്ലാണ്ട് ഒരിക്കലും ഒരാൾ മറ്റൊരാളിനെ വെറുതെ അങ്ങ് ഇങ്ങനെ ബ്രേക്കപ്പ് ചെയ്ത് പോകത്തില്ല. കാര്യം കഴിഞ്ഞ ഇത്രയും നാളുകളിൽ ഈ പറയുന്ന ഒരുപാട് വിഷയങ്ങൾ ഈ പറയുന്ന റോബിനെതിരെ ഉന്നയിച്ചു വന്നിട്ടുണ്ട്. ദിൽഷ ആയാലും ബ്ലെസ്ലി ആയാലും പല കാര്യങ്ങളിലും ബിഗ് ബോസിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയത് മുതൽ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ ഒരു സംഭവങ്ങളെല്ലാം വളരെ പോസിറ്റീവായിട്ട് എടുത്ത് ഈ റോബിനെ സപ്പോർട്ട് ചെയ്താണ് ഈ പറയുന്ന ആരതി പൊടി കൂടെ നിന്നത്. അപ്പോൾ ഈ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, പുള്ളിക്കാരിക്ക് ഇത്രയും മനോവിഷമം പറ്റി ഇങ്ങനെ സൂയിസൈഡ് വരെ എത്തണമെന്നുണ്ടെങ്കിൽ തൻ്റെ ലൈഫ് പാർട്ണർ ആവാനായിട്ട് ഇരിക്കുന്ന, അതായത് അറിഞ്ഞിടത്തോളം ഈ വരുന്ന ജനുവരി എന്ന് ജൂലൈ ജൂണിലോ മറ്റോ കല്യാണമൊക്കെ ഫിക്സ് ചെയ്ത് ആഡിറ്റോറിയം വരെ അറേഞ്ച് ആക്കി ഈ ഒരു മൊമെന്റിൽ ഇങ്ങനെയൊക്കെ കാണിക്കണം എന്നുണ്ടെങ്കിൽ തൻ്റെ പാർട്ണറുടെ സൈഡിൽ നിന്ന് എന്തോ വളരെ വലിയൊരു ബാഡ് ആയിട്ടുള്ളൊരു ഇൻസിഡൻറ്റ് പുള്ളിക്കാരിക്ക് തട്ടിയിട്ടുണ്ട്. അത് തന്നെയാണ് ഈ ഇതിനൊക്കെ പിന്നിലുള്ള കാരണം. ഇനി എനിക്ക് പറയാനുള്ളത് സൈബർ ബുള്ളിങ്ങിനെ പറ്റിയിട്ടാണ്. ഓക്കെ, ചിലപ്പോൾ അതും ഒരു കാരണമാണ്, നമുക്കൊന്നും പറയത്തില്ല എന്താണ് മെയിനായിട്ട് ഇപ്പം പുള്ളിക്കാരി സൂയിസൈഡിനെ ട്രൈ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയത്തില്ല. കാര്യം ഈ ഒരു സംഭവം പുറത്ത് വന്നത് മുതൽ ആരതി പൊടിക്കെതിരെ വളരെ വലിയ രീതിയിൽ ഡീഗ്രേഡിങ് നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിച്ചത്. കാര്യം കമന്റ് ബോക്സുകളിൽ നിന്നാണെങ്കിലും ട്രോൾ വീഡിയോകളാണെങ്കിലും പല സ്ഥലങ്ങളിലും പല ചർച്ചകളിലാണെങ്കിലും ഞാൻ കണ്ടത് യൂട്യൂബിലേക്കുള്ള പല ആളുകളുടെയും ചർച്ചകളുടെ അകത്തൊക്കെ ഈ പറയുന്ന ആരതിയെ വളരെ മോശമായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന കുറെ അന്ധം റോബിൻ ഫാൻസ്. ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കണം പൊട്ടന്മാരെ, റോബിൻ എന്ത് കോൺട്രിബ്യൂഷൻ ആണ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത്? ഇത്രയും വലിയ ആരാധന മൂത്ത് ഇവനെ ഇങ്ങനെ തലയിൽ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാൻ വേണ്ടി ആ ബിഗ് ബോസിൽ മത്സരിച്ച ഒരു വെറും ഒരു കണ്ടസ്റ്റന്റിന് ഉപരി എന്ത് ഒരു കോൺട്രിബ്യൂഷൻ ആണ് ഈ പറയുന്ന റോബിൻ സൊസൈറ്റിക്ക് അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിന് നൽകിയിട്ടുള്ളത്? ആസ് എ ഡോക്ടർ ആയിട്ടെങ്കിലും ഇവ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്തതായിട്ട് നിങ്ങൾക്ക് അറിയാമോ? പണ്ടം കണ്ട ഇൻസ്റ്റാഗ്രാമിലെ കുറച്ച് മോട്ടിവേഷൻ കോഴ്സ് എന്ന് പറഞ്ഞിട്ടപ്പോൾ നല്ല പിള്ളയാവോ? എന്ത് നല്ല പിള്ളയ്ക്ക് പറ്റിയ കാര്യങ്ങളാണോ ചെയ്തു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്? പല കാര്യങ്ങളും ഓരോന്നോരോന്നായിട്ട് പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇനി ആ ഈ പറയുന്ന കമന്റ് ബോക്സിനകത്ത് ആരതി പൊടി പറഞ്ഞ ഒരു വോയിസ് ക്ലിപ്പ് എന്നുള്ളത് നമുക്കറിയത്തില്ല. പക്ഷേ അതും കുറെ റൂമേഴ്സ് ആയിട്ട് പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട്. അതായത് കുറച്ച് റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടും വളരെ ബാഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ കേൾക്കുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ജെനുവിൻ സോഴ്സ് നമുക്ക് കിട്ടാത്ത നമ്മളിത് പറയുന്നത് ശരിയല്ല. ഓക്കെ, അതുകൊണ്ട് ഈ വീഡിയോ അത് ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ കൺഫേം ആയിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ആകും. അപ്പോൾ ഈ പറയുന്ന ടോക്സിക് ആയിട്ടുള്ള പ്രാന്ത് പിടിച്ച് റോബിൻ ആർമി തേങ്ങ ആർമി എന്ന് പറഞ്ഞ് നടക്കുന്ന കുറെ അന്ധം ഫാൻസിൻ്റെ അടുത്ത് പറയാനുള്ളത് ശരിയും തെറ്റും നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ആരാണ് ശരി ആരാണ് തെറ്റെന്ന് മനസ്സിലായി. കഴിഞ്ഞ ദിവസം ഞാൻ ഇട്ട വീഡിയോയുടെ താഴെ പോലും ഡോക്ടർ ലാവ് ഡോക്ടർ ലാവ് ഡോക്ടറിനെ പറയാൻ നീ ആരാണ് എന്നൊക്കെ പറഞ്ഞ് കുറെ തെറി വിളിച്ച് കമന്റിൽ പറഞ്ഞിട്ടുണ്ട്. ഈ യൂട്യൂബിനെ സംബന്ധിച്ച് ഒരാളെ തെറി വിളിച്ചിട്ട് കഴിഞ്ഞാൽ അത് കാണുന്നവർക്ക് വീണ്ടും വീണ്ടും തെറി വിളിക്കാനുള്ള ടെൻഡൻസി കൂടും. സോ ഞാൻ അങ്ങനെ വന്ന വളരെ നെഗറ്റീവായിട്ടുള്ള കമന്റുകളെല്ലാം ഞാനിങ്ങനെ ഡിലീറ്റ് ചെയ്ത് കളയും. പിന്നെ വളരെ ബാഡ് ആയിട്ടുള്ള വേടലൊക്കെ മറ്റേ എന്താ ഹിഡൻ ഫ്രൈസിൽ പോയി കിടക്കും, അതൊക്കെ ഞാൻ നോക്കിയിട്ട് ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന റോബിന്റെ ആരാധകനെ മൂത്ത് നടക്കുന്ന പ്രാന്തന്മാർ ശരിയും തെറ്റും അറിയാണ്ടാണ് ഈ കിടന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എന്നോട് ഈ ഒരു വീഡിയോ ചെയ്ത് എന്നോട് ഇതാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഈ റിലേഷൻഷിപ്പിൽ നിന്ന് പിന്മാറി ആരതിയുടെ അവസ്ഥ എന്തായിരിക്കും? ആരതി പൊങ്കാലയുടെ ആയിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം ചെമ്പൻ സ്റ്റെഫിൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ പറയുന്ന ഒരു വീഡിയോ ഒരു ആരതിയുമായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു പോസ്റ്റ് സ്റ്റോറിയുടെ ഉണ്ടായി.
ആ സ്റ്റോറി ഇട്ടതിനെ തുടർന്ന് എന്തോരം സൈബർ ബുള്ളിങ് ഈ പറയുന്ന ചെമ്പൻ അനുഭവിക്കണമെന്ന് അറിയാം. ചെമ്പൻ എന്ന് പറയുന്ന ആൾ എന്റെ ഒരു ഫ്രണ്ടാണ്. പുള്ളിക്കാരന്റെ ഡി എമ്മിൽ പേഴ്സണലി പോയിട്ട് റോബിന്റെ ആരാധകരെല്ലാം കൂടെ പോയിട്ട് തെറി വിളി പ്രശ്നം ബഹളം ഒരു 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 ലെക്ക് വിട്ട അവസ്ഥ നടക്കുവാണ് എല്ലാവരും. എനിക്കറിയാം ഇതിനു വേണ്ടിയിട്ട് എന്ത് കൈവശമാണ് ഈ റോബിൻ ആളുകൾക്കെല്ലാം കൊടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പോ ഞാൻ ആദ്യം പറഞ്ഞത് ഈ വിവി ആണെങ്കിലും ഒക്കെ പണ്ട് റോബിന്റെ വളരെ വലിയ അടുത്ത സുഹൃത്തുക്കളായിരുന്നു, എന്നിട്ട് ഇപ്പൊ ഏറ്റവും വലിയ ശത്രുക്കളായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല കാര്യങ്ങളും തിരിച്ചറിഞ്ഞിട്ട് ആണ്, കൺഫേം ആയിട്ടാണ്. അതൊക്കെ വരും ദിവസങ്ങളിൽ ഞാൻ എന്റെ വീഡിയോ തന്നെ ഈ വിവിയെ കൂടെ ഇരുത്തിക്കൊണ്ട് ഞാൻ സംസാരിക്കുന്നുണ്ട്. അത് നിങ്ങൾക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോ വഴി ഷെയർ ആക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഞാൻ ഒരിക്കൽ കൂടെ പറയുന്നത്, നിങ്ങൾ ഒരു കാര്യം എടുത്ത് ചെയ്ത് ചാടി ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരാളുടെ ജീവിതം കൂടെ നോക്കുക. ഒരു പക്ഷേ ഈ പറയുന്ന പെൺകുട്ടി നിങ്ങളുടെയൊക്കെ സൈബർ ബുള്ളിങ് സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ശ്രമിച്ചെങ്കിലോ, അല്ലെങ്കിൽ ഇനി അങ്ങനെ ചെയ്തു എന്ന് ഉറപ്പ്. അപ്പൊ നിങ്ങൾ ശരിയും തെറ്റും മനസ്സിലാകുക. അവരുടെ ജീവിതം തീരുമാനിക്കേണ്ട അവരാണ്. ഓക്കെ, അവരെ കുറ്റപ്പെടുത്തി അല്ലെങ്കിൽ അവരെ മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ പോസ്റ്റുകൾ, മാനസികമായിട്ട് തളർത്തുന്ന രീതിയിൽ കമന്റുകളൊക്കെ ഇട്ടിട്ട് നശിപ്പിക്കാനല്ല ശ്രമിക്കേണ്ടത്. ഈ ഒരു സാഹചര്യത്തിൽ ഒരു പെണ്ണിന്റെ സൈഡിലും ചിന്തിക്കുക, വേറെ ഒന്നും വേണ്ട. ഒരു പെൺകുട്ടിയുടെ സൈഡിലും ചിന്തിക്കുക. ആ വളരെ 100% ട്രസ്റ്റ് ആയിട്ട് നിന്ന് കല്യാണം വരെ ഫിക്സ് ചെയ്ത് ഒരു പുതിയൊരു ജീവിതമൊക്കെ സ്വപ്നം കണ്ട് നിന്ന ആ ഒരു പെണ്ണിന് അവന്റെ പാർട്ണറിന്റെ സൈഡിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള അനുഭവം ഉണ്ടായിട്ട് ആ ഒരു കല്യാണത്തിൽ നിന്ന് പിന്മാറേണ്ട അവസ്ഥയെന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് റോബിൻ ആരതി എന്ന് പറഞ്ഞ് ഭയങ്കര ഹൈപ്പ് കൊടുത്ത് നടന്നിട്ട് എല്ലാ സ്ഥലത്തും കൊണ്ട് നടന്നിട്ട് ഇന്ന് ആരതി എന്ന് പറയുന്ന വ്യക്തി ഇതിൽ നിന്ന് മാറി കല്യാണവും ഇല്ല ജീവിതവും ഇല്ല റോബിനും ഇല്ല എന്നുള്ളൊരു അവസ്ഥയിൽ വരുമ്പോഴത്തേക്ക് ആ പുള്ളിക്കാരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം. അതിന്റെ കൂടെയാണ് നിങ്ങൾ ഈ പൊട്ടന്മാരെല്ലാം കൂടെ റോബിൻ അന്തം ഫാൻസ് വന്നിട്ട് കിടന്ന് കുണ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 
ഇനി ആ പെൺകുട്ടിക്ക് എന്തെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ പറ്റിക്കഴിഞ്ഞാൽ അതിന് ഉത്തരവാദിത്തം റോബിൻ ആയിരിക്കത്തില്ല. ചിലപ്പോൾ ഒരു പക്ഷേ ഈ കുറെ കമന്റ് ബോക്സിൽ കമന്റ് നിങ്ങളൊക്കെ ആയിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ ഏതെങ്കിലും കമന്റുകളായിരിക്കും പുള്ളിക്കാരിക്ക് വളരെ ഹർട്ടായിട്ടുള്ളത്. സോ ശരിയും തെറ്റും മനസ്സിലാക്കി എന്താണെന്ന് കൃത്യമായിട്ട് അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ പ്രതികരിക്കുക. ഇപ്പൊ ഞാൻ ഇതിനകത്ത് ആരെയും കുറ്റപ്പെടുത്തിയല്ല ഞാൻ പറയുന്നത്, അറിഞ്ഞ സോഴ്സുകളുടെ ജെനുവിനിറ്റി പരിശോധിച്ചതിന് ശേഷം, അല്ലെങ്കിൽ കമന്റ് ഇട്ടതിന്റെ കമന്റ് പലരും പറയുന്നത് ഫേക്ക് കമന്റ് ആണെന്ന്, ഒരിക്കലുമല്ല, അത് ആരതിയുടെ അക്കൗണ്ടിൽ നിന്ന് വന്ന കമന്റ് തന്നെയാണ്. ആ സെർച്ച് നോക്കിയാൽ അത് കാണാൻ മനസ്സിലാവും, കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ വളരെ ജെനുവിനായിട്ട് ഈ സോഴ്സുകളെല്ലാം അന്വേഷിച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇനി എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. വരുന്ന ദിവസങ്ങളിൽ ഇതിനകത്തുള്ള അപ്ഡേറ്റ്സും കാര്യങ്ങളെല്ലാം അറിയിക്കും. മാത്രമല്ല ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്യുവാണ്, ഇപ്പോൾ ബിഗ് ബോസിന്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയിക്കും. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടോ. അപ്പോൾ ഗൈസ് സൈനിങ് ഔട്ട്.